ഹായ് ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഫൈറൂസൈൻ. അസ്സലാമു അലൈക്കും. എല്ലാവർക്കും മറ്റൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ക്ലീനിങ് വ്ളോഗും ആയിട്ടാണ്. എൻ്റെ അലമാര അടക്കി ഒതുക്കി നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വെക്കാൻ പോവുകയാണ്. അപ്പോൾ ടിപ്സ് ആൻഡ് ട്രിക്സോടുകൂടി സിമ്പിളായിട്ട് എങ്ങനെയാണ് എൻ്റെ അലമാര ഒതുക്കി വെക്കുന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ നോമ്പൊക്കെ വരാറായിട്ടുണ്ട്. എല്ലാവരും നോമ്പിൻ്റെ പണികളിൽ തിരക്കിലായിരിക്കും. അപ്പോൾ ഇതുവരെയായിട്ടും നോമ്പിൻ്റെ ക്ലീനിങ് പണികൾ തുടങ്ങാത്തവരുണ്ടെങ്കിലും അതുപോലെ തന്നെ തുടങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവർക്കും ഈ വീഡിയോ തീർച്ചയായും നിങ്ങളൊരു 10% മോട്ടിവേറ്റ് ചെയ്ത് നിങ്ങളുടെ പണികൾ എളുപ്പമാക്കാൻ സാധിക്കുന്നത് എനിക്ക് 100% ഉറപ്പുണ്ട്. അപ്പോൾ ഒട്ടും ബോറടിക്കാത്ത മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ വീഡിയോ മുഴുവനായി കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. രാവിലെ തന്നെ അഷ്കർക്ക ഓഫീസിലേക്ക് പോകാൻ വേണ്ടി റെഡിയായിട്ടുണ്ട്. ചായ കുടിക്കുവാണ്. അപ്പോൾ അഷ്കർക്ക പോയ ഉടനെ തന്നെ ഞാൻ കിച്ചണിലേക്ക് വന്ന് നമ്മളെ വീട്ടിലെ രാവിലത്തെ പണികളൊക്കെ എടുത്ത് തീർക്കാമെന്ന് കരുതി. ഇന്ന് നമ്മൾക്ക് അലമാര വൃത്തിയാക്കാനുണ്ട്. അപ്പോൾ വീട്ടിലെ പണികളൊക്കെ ഒന്ന് ഒതുക്കിയതിന് ശേഷം അലമാര ക്ലീൻ ചെയ്യാൻ പോകാമെന്ന് കരുതി. അപ്പോൾ വീടൊക്കെ ഒന്ന് അടിച്ചു വാരി എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അലമാര വൃത്തിയാക്കുന്ന ജോലിയിലേക്ക് കടക്കാം. മോൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്തിട്ടുണ്ട്. നമ്മൾ വാർഡ്രോബ് അഥവാ കബോർഡൊക്കെ എപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ കബോർഡൊക്കെ കാണാൻ എപ്പോൾ നല്ല ഭംഗിയായിരിക്കണമെങ്കിൽ അത് നല്ല രീതിയിൽ നമ്മൾ ഡ്രസ്സൊക്കെ മടക്കി വെച്ചാലാണ് നമ്മൾ അലമാര കാണാൻ എപ്പോഴും നല്ല ഭംഗി ഉണ്ടാവുക. അപ്പോൾ അഥവാ നമ്മൾ ആ മടക്കി വെക്കുന്ന സമയത്ത് അയേൺ ചെയ്ത് ഇസ്തിരിയും കൂടെ ഇട്ടിട്ടാണ് മടക്കി വെക്കുന്നതെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. നമ്മൾ ഡ്രസ്സൊക്കെ കാണുന്ന വെച്ചത് കാണാൻ തന്നെ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ മോൻ്റെയും അഷ്കർക്കാൻ്റെയും ഒക്കെ ഞാൻ എപ്പോഴും അയൺ ചെയ്തിട്ടാണ് മടക്കി വെക്കാറുള്ളത്. അപ്പോൾ അയൺ ചെയ്യാൻ ഒരുപാടുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ആദ്യം തന്നെ നമ്മൾ അയൺ ചെയ്യുന്ന സ്ഥലം ഒന്ന് ക്ലീനാക്കിയിട്ട് ഇസ്തിരിയൊക്കെ കൊണ്ട് വെച്ചതിന് ശേഷമാണ് വാർഡ്രോബ് ക്ലീനിങ്ങിലേക്ക് കടക്കാൻ പോകുന്നത്. ക്ലീനിങ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എൻ്റെ അലമാര നല്ല രീതിയിൽ മെസ്സിയായിട്ടാണുള്ളത്. മോൻ്റെ ഡ്രസ്സൊക്കെ ആദ്യമായിട്ടാണ് ഇതുപോലെ അലങ്കോലമായിട്ടുള്ളത്. അപ്പോൾ പൊതുവേ എൻ്റെ അലമാര നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വെക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ ഇപ്രാവശ്യം എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ മാസം നമ്മൾ റൂം ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നാട്ടിലേക്ക് പോകാനുള്ള ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ നാട്ടിലേക്ക് പോകാനുള്ള ആ ഒരു പ്ലാൻ വന്നതോടുകൂടി റൂം ഷിഫ്റ്റിങ്ങിൻ്റെ കാര്യം നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് ഇവിടെ തന്നെ റിന്യൂ ചെയ്യാണ് ഉണ്ടായത്. അപ്പോൾ പിന്നെ എല്ലാം കഴിഞ്ഞ് ഒന്ന് സ്വസ്ഥമായിട്ട് ഇപ്പാണ് സമയം കിട്ടിയത്. അപ്പോൾ ഇപ്പം ക്ലീനിങ് തുടങ്ങാമെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ആ ഒരു സമയത്ത് വലിച്ചു വാരിക്കൂട്ടി ഇട്ടതാണ്. അപ്പോൾ അതൊക്കെ നമുക്കിന്ന് സെറ്റാക്കി എടുക്കാം. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പേ എൻ്റെ അലമാരയിലെ കുറച്ച് നിധികളെ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തി തരാം. ഞാൻ ഒരു കട്ട ചോക്ലേറ്റ് ഫാനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചോക്ലേറ്റ് കുറച്ച് കുറച്ച് കഴിച്ച് ബാക്കി അലമാരയിൽ ഒളിപ്പിച്ച് വെക്കുന്ന ഒരു ശീലം എനിക്കുണ്ട്. അപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന സമയത്താണ് ഈ ഒരു വേഫർ സ്റ്റിക്ക് ഞാനിപ്പോൾ കാണുന്നത്. അന്ന് വാങ്ങിച്ചിട്ട് ഇതുവരെ തുറന്ന് നോക്കിയിട്ട് പോലുമില്ല. അത് അവിടെ വെച്ചെടുത്ത് തന്നെ വെച്ചിട്ടാണുള്ളത്. അപ്പോൾ ഇപ്പോഴാണ് ഇത് കാണുന്നത്. ബാക്കിയൊക്കെ എവിടെയൊക്കെയാണ് ഉള്ളതെന്ന്, ചില സ്വീറ്റ്സിൻ്റെ ഒക്കെ എവിടെയൊക്കെയാണ് ുള്ളത് എന്ന കാര്യത്തിൽ എനിക്ക് ചെറിയ ധാരണ ഉണ്ട്. ആ ഒരു സീറ്റ് ഇപ്പോഴാണ് കിട്ടിയത്. പിന്നെ കുറച്ച് കഴിച്ച് വെച്ച ബ്രേക്ക് ഉണ്ട്, ഇനിയും ഉണ്ടാവും. ഇതൊക്കെ ഡ്രസ്സൊക്കെ മാറ്റുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് അവിടെ കിടക്കുന്നുണ്ട്. ഒരു എമ്മാൻ്റെമ്മിൻ്റെ പൊട്ടിച്ച പാക്കറ്റ് അവിടെ കിടക്കുന്നുണ്ട്. ഈ ഒരു മിഠായി നമ്മളന്ന് വാക്സിനേഷൻ വാങ്ങിക്കാൻ പോയ സമയത്ത് വാങ്ങിച്ചിട്ടുള്ളതാണ്. പിന്നെ ചിന്തിക്കുമ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. അപ്പോൾ അത് കുറച്ച് കഴിച്ച് ബാക്കി അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പൊതുവേ മിഠായികളൊന്നും മോനിക്ക് ഫുള്ളായിട്ട് കൊടുക്കാറില്ല, കുറച്ച് കുറച്ച് കൊടുക്കാറാണ് പൊതുവേ പതിവ്. ഈ ഒരു സ്വഭാവം എൻ്റെ ഉപ്പാൻ്റെയിൽ നിന്ന് കിട്ടിയതാണ്. ഉപ്പ പൊതുവേ മിഠായിയൊക്കെ കുറച്ച് 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 പൊട്ടിച്ച് തിന്നുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പോൾ അതെനിക്ക് അതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. കാണാൻ ഞാൻ ഉമ്മാനെ പോലെയാണെങ്കിൽ സ്വഭാവങ്ങളിൽ മുക്കാഭാഗം ഉപ്പാനെ പോലെയാണ്. അപ്പോൾ ഇത് അടുത്ത ബ്രേക്കിൻ്റെ പാക്കറ്റ് കിട്ടിയിട്ടുണ്ട്. ഇനിയും ഒരുപാട് വരാനുണ്ട്. നിങ്ങൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. അപ്പോൾ എൻ്റെ ഓർമ്മയിൽ ഇത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഈ ഒരു ഇത്ര മുട്ടായി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇനിയും ഒരുപാട് വരാനുണ്ട്. അപ്പോൾ മോനോട് 2 മുട്ടായി എടുക്കാൻ പറഞ്ഞപ്പോൾ അവന് 3-4 എണ്ണം എടുത്ത് ഓടുന്നുണ്ട്, രക്ഷപ്പെട്ട് ഓടുന്നുണ്ട്. അപ്പോൾ പിന്നെ എനിക്ക് മനസ്സിലായി ഇത് ഇവിടുന്ന് എത്രയും പെട്ടെന്ന് മാറ്റുന്നതാണ് നല്ലത്, ഇല്ലെങ്കിൽ ഇതൊക്കെ മോൻ്റെ വയറ്റിലാകും. അപ്പോൾ എല്ലാം ഒന്ന് മാറ്റി വെക്കട്ടെ.
ആദ്യം ഞാൻ മോൻ്റെ ഡ്രസ്സാണ് ഒന്ന് ഒതുക്കി വെക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മോൻ്റെ ഡ്രസ്സ് മടക്കി വെക്കുന്ന സമയത്ത് അയൺ ചെയ്തിട്ടാണ് ഞാൻ മടക്കി വെക്കാറുള്ളത്. അപ്പോൾ അത് നല്ല അടിപൊളിയായിട്ട് അവിടെ കിടന്നോളും. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് അയൺ ചെയ്യട്ടെ. ഞാൻ എങ്ങനെയാണ് മോൻ്റെ ഡ്രസ്സ് മടക്കി വെക്കുന്നതെന്ന് കാണിച്ചു തരാം. കൈ രണ്ട് ഉള്ളിലേക്ക് മടക്കിയതിന് ശേഷം ഇതുപോലെ ഹാഫായിട്ട് മടക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഉള്ളിലായിട്ട് പാൻറ് വെക്കാറാണുള്ളത്. ഇതുപോലെ മടക്കിയിട്ടാണ് ഞാൻ വെക്കാറുള്ളത്. അങ്ങനെ 1.5 മണിക്കൂറിന് ശേഷം ഞാൻ മോൻ്റെ ഡ്രസ്സൊക്കെ ഇസ്തിരി ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തതായി എനിക്കുള്ള പണിയാണ് ഇത് രണ്ട് സെറ്റാക്കി വേർതിരിച്ച് വെക്കണം. ഒന്ന് നമ്മൾ സ്ഥിരമായിട്ട് എവിടെയെങ്കിലും ഇങ്ങനെ പോകുമ്പോൾ ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ ഇടാനുള്ള ഒരു സെറ്റും, അതുപോലെ പിന്നെ ഒന്ന് നമ്മൾ ടൂറിസ്റ്റ് ലൊക്കേഷനിൽ നല്ല കുറച്ച് നല്ലതായിട്ടുള്ള കുറച്ച് ഡ്രസ്സ്, അങ്ങനെ രണ്ട് സെറ്റായിട്ട് വേർതിരിച്ച് വെക്കണം. അപ്പോൾ തിരിച്ച് മോൻ്റെ ഡ്രസ്സൊക്കെ അലമാരയിലേക്ക് വെക്കുന്നതിന് മുമ്പ് തന്നെ കുറച്ച് വെള്ളമാക്കി മൈക്രോ ഫൈബർ തുണിയുകൊണ്ട് അവിടെയുള്ള പൊടികളൊക്കെ നമുക്ക് തുടച്ച് കളയാം. അപ്പോൾ എൻ്റെ മരം പ്ലൈവുഡ് ആയതുകൊണ്ട് തന്നെ അധികം വെള്ളം ഉപയോഗിക്കാതെ തുടച്ച് മൈക്രോ ഫൈബർ കൊണ്ട് തുടച്ചെടുക്കുമ്പോൾ തന്നെ പൊടികളൊക്കെ മാറിക്കോളും. വെള്ളം അധികവും യൂസ് ചെയ്ത് തുടക്കേണ്ട ആവശ്യം വരില്ല. ജസ്റ്റ് മൈക്രോ ഫൈബർ തുണിയുകൊണ്ട് തുടച്ചാൽ മതിയാകും. ശേഷം നമ്മൾ ഡ്രസ്സ് സെറ്റാക്കിയിട്ട് വെക്കാം. അങ്ങനെ മോൻ്റെ ഒരു ഏരിയ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത സെക്ഷനിലോട്ട് പോകാം. അടുത്തത് ഞാൻ പുറത്തു പോകാൻ ഉപയോഗിക്കുന്ന ഡ്രസ്സൊക്കെ വെക്കുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ അവിടെ വെച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ ആദ്യം എടുത്ത് മാറ്റാം. അപ്പോൾ അത്യാവശ്യം ഉപയോഗിക്കുന്ന മാസ്ക് അങ്ങനത്തെ ഒക്കെ സാധനങ്ങൾ ഞാൻ ഇവിടെയാണ് എടുത്ത് വെക്കാറുള്ളത്, സ്പേസ് ഉണ്ടായത്. അപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റി പുറത്ത് വെക്കാം. എൻ്റെ ഒരു ഏരിയ അധികവും മെസ്സി ഒന്നും ആവാറില്ല, കാരണം ഞാൻ എപ്പോഴും സ്ഥിരമായിട്ട് അത് അടക്കി ഒതുക്കി വെക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് പുറത്തേക്ക് വെക്കട്ടെ. ഇനിയാണ് നമ്മുടെ മെയിൻ പരിപാടി തുടങ്ങാൻ പോകുന്നത്. നമ്മുടെ ഡ്രസ്സൊക്കെ നല്ല രീതിയിൽ മടക്കി വെക്കണം, ഫോൾഡ് ചെയ്ത് വെക്കണം. അപ്പോൾ നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ച് നമ്മുടെ കബോർഡിൻ്റെ അകത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കബോർഡ് തുറക്കുമ്പോൾ തന്നെ നല്ല മൊഞ്ചുള്ള കബോർഡായി മാറണം. നമ്മൾക്കത് കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ്. ആ ഒരു രീതിയിൽ വേണം മടക്കി വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ഡ്രസ്സെല്ലാം ഓൾറെഡി നല്ല രീതിയിൽ മടക്കി വെച്ചിട്ടുള്ളതായിരുന്നു. അത് മടക്കി വെച്ചിരിക്കുന്നത് നമ്മൾ അയലിൽ ആറിയിട്ട ശേഷം എടുക്കുമ്പോൾ പെട്ടെന്ന് സ്പീഡിൽ മടക്കി വെക്കുന്നതാണ്. അപ്പോൾ അതല്ലാതെ ഒന്നും കൂടി അത് നിവർത്തി അതിൻ്റെ ചുളിവൊക്കെ മടക്കി നന്നായി അതൊന്ന് ഫോൾഡ് ചെയ്ത് വെക്കുക. അതിൻ്റെ ഉള്ളിൽ കുറച്ച് ചുളിവുണ്ടായാലും പ്രശ്നമില്ല, പുറം കാണാൻ നല്ല അടിപൊളി മൊഞ്ചായിരിക്കണം. ആ ഒരു രീതിയിൽ വേണം മടക്കി വെക്കാൻ വേണ്ടി പാൻറ്റും ഡ്രസ്സും ഒക്കെ. കാണുമ്പോൾ തന്നെ നമ്മൾക്കിങ്ങനെ ഒരു നല്ല ഒരു കട ഷോപ്പിലൊക്കെ ഉണ്ടാകുന്ന പോലെ ആ ഒരു രീതിയിൽ നമുക്ക് മടക്കിയെടുക്കാം.
ഈ വീഡിയോയിലൂടെ കാണുന്ന സമയത്ത് നമ്മുടെ ഡ്രസ്സിനൊക്കെ നല്ല അടിപൊളി കളറാണ് കേട്ടോ. അപ്പോൾ വീഡിയോയ്ക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അങ്ങനെ അവസാനത്തെ ഡ്രസ്സും കൂടി മടക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ ഓരോന്നായി കബോർഡിനകത്ത് വെക്കാം. ഞാനിവിടെ പാൻറ്റും ഷാളും അതുപോലെ തന്നെ ടോപ്പും മൂന്ന് സെറ്റായിട്ടാണ് വെച്ചിട്ടുള്ളത്. ഈ ഒരു ബോക്സിൽ എൻ്റെയും മോൻ്റെയും സോക്സ് അതുപോലെ മോൻ്റെ ടവല് കർച്ചീഫൊക്കെ വെച്ചിരിക്കുവാണ്. അപ്പോൾ ഇത് ഞാൻ എപ്പോഴൊക്കെ അലമാര ഓപ്പൺ ആക്കി വെക്കുന്നു ആ ഒരു സമയത്തൊക്കെ മോന് വന്ന് ഇതിൽ നിന്ന് ഓരോന്നെടുത്ത് കളിക്കാൻ കൊണ്ടുപോയി അങ്ങനെയാണ് ഇത് കൊളാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് ശരിയാക്കിയെടുക്കാം. പൊതുവേ നമ്മൾ സോക്സ് ഉപയോഗിക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു പേര് കാണാണ്ടാവുക, ഒരു പേര് തപ്പി നടക്കുക, നമ്മളെവിടെയെങ്കിലും തിരക്കിൽ പോകാനിറങ്ങുന്ന സമയത്ത് സോക്സിൻ്റെ പേര് തപ്പി നടക്കുക ഒരു സ്ഥിരം ശീലമുള്ള ഒരു കാര്യമായിരിക്കും. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ചെറിയൊരു ടിപ്പ് പറഞ്ഞുതരാം. നമ്മൾ സോക്സ് മടക്കി വെക്കുന്ന സമയത്ത് രണ്ടും ഒരുമിച്ച് റോൾ ചെയ്തതിന് ശേഷം ഒന്നിനകത്തായിട്ട് ഇങ്ങനെ മടക്കി വെച്ചാൽ നമ്മൾ എവിടെയും പോകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ സോക്സ് രണ്ടും കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതിങ്ങനെ റൗണ്ടായി ബോൾ പോലെ നിൽക്കുന്ന നമുക്ക് പെട്ടെന്ന് ഇത് കണ്ടുപിടിക്കാനും പറ്റും. അതുപോലെ തന്നെ രണ്ടിൻ്റെ പേര് മിസ്സാവാതെ നമുക്ക് സൂക്ഷിക്കാനും പറ്റും. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. പൊതുവെ ഇങ്ങനെ അയല് ആറിയിട്ടത് എടുക്കുന്ന സമയത്ത് തന്നെ രണ്ട് പേരും ഇതുപോലെ റോൾ ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ പിന്നെ നമ്മളെ പണി എളുപ്പമായിരിക്കും. അപ്പോൾ അടുത്ത റോ വരുന്നത് എൻ്റെ കുറച്ച് ബുക്സൊക്കെ വെച്ചിട്ടുള്ള റോ ആണ്. അപ്പോൾ അതിലധികം ഒന്നും ചേഞ്ച് ആക്കാനൊന്നും ഇല്ല. അപ്പോൾ അവിടെയുള്ള പൊടികളൊക്കെ കുറച്ച് തട്ടിക്കളഞ്ഞതിന് ശേഷം സെയിം സാധനം അവിടെ തിരിച്ച് വെച്ചാൽ മതിയാകും. അങ്ങനെ ഈ ഒരു സെക്ഷന് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കബോർഡിലുണ്ടായിരുന്ന ഗ്ലൗസും അതുപോലെ മാസ്കും ഞാൻ ഫ്രിഡ്ജിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ടുണ്ട്. അവിടെ ആകുമ്പോൾ നമുക്ക് പുറത്ത് പോകുന്ന സമയത്ത് എടുക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ഇതോടുകൂടി നമ്മളെ പണി ഇന്നത്തെ പണി സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു സമയം ഒരു 5:30 ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഈ സമയമൊക്കെ ആയപ്പോൾ തന്നെ സൂര്യപ്രകാശമൊക്കെ പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി വീഡിയോ എടുത്താൽ നമ്മളെ വീഡിയോക്ക് തീരെ ക്വാളിറ്റി ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഞാൻ ഒരുപാട് സമയം 1.5 മണിക്കൂർ അയൺ ചെയ്യാൻ വേണ്ടി ടൈം എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല കാലുവേദനയുണ്ട്. നല്ല ഇൻട്രസ്റ്റ് ഉള്ള സമയത്ത് പണികൾ കണ്ടിന്യൂ ചെയ്യുക. ഇൻട്രസ്റ്റ് പോയി കഴിഞ്ഞാൽ നമ്മളത് അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മൾ പിന്നീട് പണിയെടുക്കുമ്പോൾ നമ്മുടെ 100% സത്യസന്ധത നമ്മളെ പണിക്ക് കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ ഇത് ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്ത് നാളെ ബാക്കി തുടരാം. അങ്ങനെ പിറ്റേ ദിവസം ഞാൻ വീണ്ടും എൻ്റെ പണിയിലേക്ക് ഇറങ്ങിയിരിക്കുവാണ്. അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം 1:30 ഒക്കെ ആയിട്ടുണ്ട്. ഇന്നലത്തെ പോലെ നമ്മൾ വീട്ടിലെ പണികളൊക്കെ ഒന്ന് ഒതുക്കിയതിന് ശേഷമാണ് എക്സ്ട്രാ പണിയിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ പിന്നെ നമ്മളെ ഫുള്ള് മൈൻഡും നമുക്ക് ഈ ഒരു ക്ലീനിങ്ങിൽ തന്നെ കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒന്ന് മിററൊക്കെ ഒന്ന് ക്ലീൻ ആക്കാമെന്ന് വിചാരിക്കുവാണ്. അപ്പോൾ ഇന്നലെ തന്നെ കണ്ടപ്പോൾ എനിക്ക് എന്തോ പോലെ ആയി. അപ്പോൾ ഇന്ന് ഫസ്റ്റ് മിറർ ഒന്ന് ക്ലീൻ ആക്കി വൃത്തിയാക്കിയിട്ട് പണിയിലേക്ക് കടക്കാൻ തോന്നി. അപ്പോൾ മോൻ അവിടെ കുറച്ച് കളർ കൊണ്ടൊക്കെ വരച്ച് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാനൊരു സ്പോഞ്ച് ഉപയോഗിച്ച് ഒരു പുതിയ സ്പോഞ്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഉപയോഗിച്ചൊന്ന് തുടച്ച് കളയുവാണ്. അതുപോലെ തന്നെ ഇന്നലെ ക്ലീനിങ്ങിൻ്റെ സമയത്ത് ഇട്ട ഡ്രസ്സ് തന്നെയാണ് ഞാൻ ഇന്നും ഇട്ടിട്ടുള്ളത്. കാരണം ക്ലീനിങ് വീഡിയോ എടുക്കുന്ന സമയത്ത് കംഫർട്ടായിട്ട് അതുപോലെ തന്നെ ഫുൾ കവർ ചെയ്തിട്ടുള്ള ഒരു ഡ്രസ്സാണ്. അപ്പോൾ ഇത് ഞാൻ ഇന്നലെ ക്ലീനിങ്ങിൻ്റെ സമയത്ത് ഇട്ട് ഊരി വെച്ച് വീണ്ടും ഇന്ന് എടുത്തിട്ടതാണ് വീഡിയോക്ക് വേണ്ടിയിട്ട്. എൻ്റെ കബോർഡിൽ അധികവും നമ്മൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്ത സമയത്ത് വാങ്ങിച്ചിട്ടുള്ള ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വെച്ച് നിറഞ്ഞിരിക്കുവാണ്. അപ്പോൾ ആദ്യം അതൊക്കെ ഒന്ന് എടുത്ത് പുറത്ത് വെക്കണം. എന്നാൽ മാത്രം നമ്മൾ കബോർഡിൽ എത്രമാത്രം സ്പേസ് ഉണ്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതൊക്കെ എടുത്ത് ഞാൻ മാറ്റി വെക്കട്ടെ. അപ്പോൾ ഇതിൻ്റെ ചെറിയ എന്തൊക്കെയാണ് വാങ്ങിച്ചിട്ടുള്ളതെന്ന് ചെറിയ ഗ്ലിംസ് ഞാൻ ലാസ്റ്റ് കാണിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നാട്ടിലേക്ക് പോകാനായ ഷോപ്പിംഗ് വ്ളോഗൊക്കെ ഉണ്ടാകും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും കൂടെ തന്നെ നിൽക്കുക. ഈ ഒരു റോ നമ്മുടെ വാർഡ്രോബിൻ്റെ ഏറ്റവും മുകളിലായിട്ടാണ്. അപ്പോൾ ഇവിടെ നമ്മൾക്ക് എപ്പോൾ കൈ എത്തത്തില്ല, അത്യാവശ്യം എടുക്കാൻ വേണ്ടി കൈ എത്താത്ത ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ ഞാൻ മോൻ്റെ പൗഡർ അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് വെച്ചിട്ടുള്ളത്. സൈഡിലായിട്ട് വെച്ചിട്ട് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന അങ്ങനത്തെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ നമ്മൾ എക്സ്ട്രാ കവേഴ്സൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നല്ല ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ നല്ല കവർ കിട്ടുമ്പോൾ അതൊരു കവറിൻ്റെ ഉള്ളിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ജസ്റ്റ് ഒന്ന് തുടച്ചിട്ട് ആ സാധനങ്ങൾ തിരിച്ച് അവിടെ തന്നെ വെക്കാം. അപ്പോൾ അവിടെ ഞാൻ എൻ്റെ ബാഗും കൂടെ വെക്കുന്നുണ്ട്. അടുത്ത റോലിലുള്ള സാധനങ്ങളൊക്കെ മാറ്റാം.
ഈ ഒരു ബോക്സിനകത്ത് വീണ്ടും നമ്മുടെ ചോക്ലേറ്റ്സ് ആണ്. അപ്പോൾ ഇതെനിക്കൊരു സ്പെഷ്യൽ ഒക്കേഷനിൽ ഒരു ഗിഫ്റ്റ് കിട്ടിയതാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ ഞാൻ വരും വ്ലോഗ്സിൽ പറയുന്നതായിരിക്കും. അപ്പോൾ എനിക്കൊരു സ്വഭാവമുണ്ട്, നല്ല ബോക്സ് ഒന്നും കിട്ടിയാൽ അങ്ങനെ പെട്ടെന്നൊന്നും കളയത്തില്ല. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ വീണ്ടും നമ്മുടെ മറ്റ് മിഠായികളെല്ലാം ഇട്ട് വെച്ചിരിക്കുവാണ്. അപ്പോൾ അതൊരു ചോക്ലേറ്റ് ബോക്സായി മാറിയിരിക്കുവാണ്. ഞാൻ പെട്ടെന്ന് തന്നെ ബാക്കിയുള്ള കുറച്ച് ഡ്രസ്സ് മടക്കി എടുക്കട്ടെ. ഇതിൽ ഇവിടുത്തെ ബെഡ്ഷീറ്റ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മൂന്ന് പേരുടെ സ്വിം സ്യൂട്ട്സ് ആണ്, സ്വിമ്മിങ്ങിന് പോകുന്ന സമയത്ത് ഇടുന്ന ഡ്രസ്സാണ്. അടുത്ത റോളിലെ ഡ്രസ്സും ഞാനെല്ലാം വലിച്ചിട്ടിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് ഒതുക്കി വെക്കണം. അപ്പോൾ ഇതിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചതുപോലെ എൻ്റെയും മോൻ്റെയും കുറച്ച് ഡ്രസ്സുകൾ അതുപോലെ വെച്ചിട്ടാണുള്ളത്. അതൊക്കെ ഒന്ന് മടക്കി നമുക്ക് അലമാരയിൽ സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു എനിക്കും മോൻക്കും വാങ്ങിച്ച കുറച്ച് ഡ്രസ്സുകൾ. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും മുകളിൽ ഐ കാർഡിലും കൊടുക്കുന്നതായിരിക്കും. ഡ്രസ്സുകളൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായും ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഈ ഒരു ഏരിയയിൽ എൻ്റെയും മോൻ്റെയും വീട്ടിൽ നിന്നിടുന്ന ഡ്രസ്സ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് മോൻ്റെ സെറ്ററും എൻ്റെ പർദ്ദയും കൂടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഏരിയ ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി അഷ്കർ ഖാൻ്റെ സെക്ഷൻ ക്ലീൻ ആക്കി എടുക്കാം. അഷ്കർ ഖാൻ്റെ ഡ്രസ്സൊക്കെ മാറ്റുന്ന സമയത്താണ് മറ്റൊരു നിധി നമുക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചത്. അപ്പോൾ ഈ ഒരു മിഠായി ഇവിടെ ഉള്ള കാര്യം പോലും എനിക്ക് ഓർമ്മയില്ല. മോൻ കാണാതിരിക്കാൻ വേണ്ടി അവിടെ ഇവിടെയൊക്കെ ഒളിപ്പിച്ച് വെച്ച് അവസാനം അത് എനിക്ക് തന്നെ ഓർമ്മയില്ലാണ്ടായി. അപ്പോൾ അഷ്കർ ഖാൻ്റെ ഡ്രസ്സൊക്കെ മടക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് അഷ്കർ ഖാൻ്റെ ഡ്രസ്സ് മടക്കി വെക്കുന്നതിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഭാഗമാണ് അഷ്കർ ഖാൻ്റെ ടീഷർട്ട് മടക്കി വെക്കാൻ. അതിങ്ങനെ മടക്കി വെച്ച് ആ ഒരു അട്ടിക്ക് ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് കാണുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു മനസ്സുഖമുണ്ട്, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ഇതൊക്കെയാണ് ഇപ്പം നിലവിൽ നമ്മൾ നാട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുള്ള സാധനങ്ങൾ. അപ്പോൾ ടൈഗർ ബാം മസ്റ്റാണ് നാട്ടിൽ പോകുമ്പോൾ. എനിക്ക് ടൈഗർ ബാം മസ്റ്റായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇതൊക്കെയാണ് വാങ്ങിച്ചു വെച്ചിട്ടുള്ളത്. ഇതൊക്കെ അവസാനം നമുക്ക് നമ്മളെ ട്രാവൽ ബാഗിലാക്കി വെക്കാം. ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യാത്ത മൈക്രോ ഫൈബർ തുണികളാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി വെച്ച് കവറിലാക്കി അലമാരേൻ്റെ അകത്ത് വെക്കാം. ഞാൻ പൊതുവെ അലമാരനെ അൾമറ എന്നാണ് പറയാറുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാവണ്ടെന്ന് കരുതി കഷ്ടപ്പെട്ടിട്ടാണ് അലമാര എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളൊക്കെ നാട്ടിൽ എന്താണ് വാർഡ്രോബിനെ പറയുന്ന പേരെന്ന് താഴെ കമൻ്റ് ചെയ്യാൻ മറക്കരുത്. ഇപ്പൊ നിങ്ങൾക്കൊരു കുട്ടി വ്ളോഗറെ കാണാൻ പറ്റും. അപ്പൊ അവസാനത്തെ റോയില് നമ്മളെ സ്വെറ്റേഴ്സ് ഒക്കെ ഞാനൊന്ന് ഹാങ് ചെയ്തിടാൻ പോവാണ്. അപ്പൊ ഈ ഒരു സ്വെറ്ററിന്റെ കോട്ട് ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്, ഗേൾസ് ആർ ദി ഫ്യൂച്ചർ. നിങ്ങൾ ബാക്കി എന്ത് കണ്ട് മോട്ടിവേറ്റ് ആയിട്ടില്ലെങ്കിലും ഈ ഒരു വേർഡ് എല്ലാവരുടെയും മനസ്സിൽ കുറിച്ചിടാൻ ശ്രമിക്കുക. അങ്ങനെ ഈ ഒരു റോവും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ അലമാരൻ്റെ ഉൾഭാഗമൊക്കെ അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് പുറം ഭാഗം ഈ ഒരു ഡസ്റ്റർ ഉപയോഗിച്ച് പുറം ഭാഗത്തുള്ള പൊടിയൊക്കെ തട്ടിക്കളയാം. അങ്ങനെ നമ്മുടെ ഇന്നത്തെ പണി ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അടിപൊളിയായിട്ട് നമ്മൾ അലമാര സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചെറിയൊരു പണിയും കൂടെ ബാക്കിയുണ്ട്. നമ്മൾ നേരത്തെ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് ഐറ്റംസൊക്കെ എടുത്തിട്ട് നമുക്ക് ബാഗിലോട്ട് വെക്കാം, നമ്മളെ ട്രോളി ബാഗിലോട്ട് വെക്കാം. അപ്പോൾ എല്ലാം ഒന്നും അതിൽ പിടിക്കത്തില്ല, ബാക്കിയുള്ളത് എവിടെയെങ്കിലും ആയിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വ്ളോഗിലെ വിശേഷങ്ങൾ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ഞങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇതുപോലത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ക്ലീനിങ് ഒക്കെ ചെയ്യാൻ വിചാരിച്ചിരിക്കുന്നവർക്കൊക്കെ ഈ ഒരു വീഡിയോ ചെറിയ രീതിയിലൊരു മോട്ടിവേഷൻ ആവുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ താഴെ ഹെൽപ്ഫുൾ എന്നുള്ള ഒരു കമൻറ്റ് എഴുതി എന്നെയും കൂടെ സന്തോഷപ്പെടുത്തുക. അപ്പോൾ ഇനി എങ്ങനത്തെ വീഡിയോസ്, ഇനിയും ഇതുപോലത്തെ രണ്ട് മൂന്ന് ക്ലീനിങ് വീഡിയോ
വ്ളോഗ്സ് ആണ് വരാനിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്നില്ല, ഇനി ഇതുപോലത്തെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസുമായി ഇനിയും ഞാൻ തീർച്ചയായും വരും. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. മറ്റൊരു അടിപൊളി വ്ളോഗുമായി വീണ്ടും കാണുന്നത് വരേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.